ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊന്ന് ഉപ്പിലിട്ട് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ ഉപ്പിടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം പൈനാപ്പിൾ നല്ല വൃത്തിയായി കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 പൈനാപ്പിൾ ചെറുതാണിത്. അപ്പോൾ ഇത് നമുക്കിനി ആവശ്യാനുസരണം കഷ്ണങ്ങളാക്കി മാറ്റാം. ഞാൻ നീളത്തിനാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് പച്ചമുളക്, പഞ്ചസാര, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. പഞ്ചസാര ചേർക്കുന്നത് വളരെ മധുരവും പുളിയും എല്ലാം കൂടെ ഉള്ള ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് മൊത്തത്തിൽ നമുക്ക് ഇതൊരു ഭരണിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ട് നല്ല തിളച്ച് ആറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിലും വിനാഗിരിയിലും മാറ്റം വരുത്താം. ഇത് വളരെ ചെറിയ പൈനാപ്പിൾ ആയതുകൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഇതിലോട്ട് 1.5 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളി ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അടച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തവിയൊന്നും ഇട്ട് ഇളക്കി യോജിപ്പിക്കണ്ട, ഇങ്ങനെ ഭരണി എടുത്തിട്ട് കുലുക്കി യോജിപ്പിച്ചാൽ മതി. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യാത്തവർ പഞ്ചസാര ഉപയോഗിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വളരെ ടേസ്റ്റി ആയിരിക്കും. ഇത് 1-2 മണിക്കൂറിന് ശേഷം തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പൈനാപ്പിളാണ്. അപ്പം മറക്കണ്ട, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.